സ്വാഗതം. ഇന്ന് നമുക്ക് ഡാൽ ഉണ്ടാക്കിയാലോ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഡാൽ ചാവൽ, ഡാൽ റൊട്ടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഡാലാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തുവരപ്പരിപ്പാണ്. ഇതിന് ഇത് പിന്നെ സാമ്പാർ പരിപ്പ് എന്നും പറഞ്ഞ് ചിലയിടത്തൊക്കെ കിട്ടും, അത് ഉപയോഗിക്കരുത്. ഇത് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും, ആ ഡാൽ തന്നെ ഉപയോഗിക്കണം. ഇത് ഞാൻ നന്നായി കഴുകിയെടുത്ത ഡാലാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേഗം എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇപ്പം മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് അല്പം ഉപ്പിടാം. അതിനുശേഷം വെള്ളം ഒഴിക്കാം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ പാത്രത്തിൽ പകുതി ഡാൽ എടുത്തിട്ടുണ്ട്. ഒരു പാത്രം വെള്ളം, ഇത്രയും വെള്ളം മതിയാവും. ഡാൽ വേകാനുള്ള വെള്ളമുണ്ട്. നമുക്കിനി അടച്ചിടും. ഡാലിനെ തളിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അല്പം വെളുത്തുള്ളി, പിന്നെ ജീരകം, കായം, ഇത്രയുമാണ് വേണ്ടത്. ഇതെല്ലാം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ മല്ലിയില കുറച്ച് പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഡാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്ലോ ഫ്ലെയിം വെച്ച് ഒരു വിസിൽ വന്നിട്ടേ ഉള്ളൂ. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനുള്ളത് പഞ്ചോടാണ്. നമുക്ക് ഇതിനൊക്കെ അല്പം നെയ്യ് ഒഴിക്കാം. നെയ്യ് ഇഷ്ടം ഉണ്ടെങ്കിൽ റിഫൈൻ ഓയിൽ ഉപയോഗിച്ചാലും മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇപ്പോൾ ഡാലിന് ടേസ്റ്റ് ഉണ്ടാവില്ല, നമ്മുടെ പരിപ്പ് കറിയല്ല ഇത്. പിന്നെ വേണമെങ്കിൽ അല്പം റിഫൈൻ ഓയിലൂടെ ഒഴിക്കാം. ഇതിൽ നമുക്ക് ജീരകം ഇടാം. നമുക്ക് അല്പം കായം ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത്രയും. ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില ഇടാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇത് ഒരു തക്കാളിയാണ് പൊടിയായിട്ട് അരിഞ്ഞതാണ്. കുറെ അധികം ആണെങ്കിൽ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. പാകമായിട്ടുണ്ട്. ഇതിൽ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല, രണ്ട് പച്ചമുളകാണ് ചേർത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അല്പം ചേർക്കാം, മുളക് പൊടി അല്പം വേണമെങ്കിൽ ചേർക്കാം. എരിവിഷ്ടമുള്ളവർ ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊഴിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. പച്ചവെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഞാൻ തിളക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് മല്ലിയില ഇടാം. മല്ലിയില ഡാലിന് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം, ഇപ്പം ആവശ്യത്തിന് ചേർക്കാം. ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് മഞ്ഞളും ഇട്ടിട്ടാണ് വേവിച്ചത്. തിളക്കട്ടെ. അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് കുറവാണ്. ഈ പരുവത്തിൽ കുക്ക് ചെയ്യും. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മല്ലിയില ഇടാം. മല്ലിയില ഡാലിന് അത്യാവശ്യമാണ്. ഇത് ചോറ്, പച്ചരി ചോറ്, പൊന്നിയരി ചോറ്, അതിൻ്റെയൊക്കെ കൂടെ, അല്ലെങ്കിൽ ചപ്പാത്തി, പൂരി, നാൻ, ഇതിൻ്റെയൊക്കെ കൂടെയാണ് നല്ലത്. നമ്മുടെ കേരളത്തിലെ പുഴുക്കലരിയുടെ കൂടെ ഇടാലത്ര നല്ലത്. അത് നമുക്ക് നമ്മുടെ സാധാരണ നമ്മുടെ നാടൻ പരിപ്പ് കറിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. ഇതാണ് ഞാനുണ്ടാക്കിയ ഡാല്. അതിൻ്റെ കൂടെ ചോറാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.